എന്താ ഗവർണറെ ഇത്ര കിട്ടിയിട്ടും പഠിക്കാറായില്ലേ? വാശി നല്ലതാണ്, പക്ഷേ ഇവിടെ കേരളത്തിൽ ഈ സർക്കാരിനോട് അത് അത്ര ഏശില്ല. കോടതി കയറലും ഇറങ്ങലുമായി ഇതിപ്പോ കുറേയായി. എന്നാലും ഗവർണർ ഇപ്പോഴും പിടിവാശിയിൽ തന്നെയാണ്. സുപ്രീം കോടതിയുടെ വിധിയല്ല, നിരീക്ഷണമാണ് എന്നാണ് ഗവർണർ ഇന്നലെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അക്കാര്യം ഒന്ന് അറിയണമല്ലോ എന്നാണ് സർക്കാരിന്റെ പക്ഷം. സർക്കാർ ഇന്നും സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. ഒരാഴ്ചക്കിടെ ഗവർണർക്കെതിരെ എത്തുന്ന രണ്ടാമത്തെ ഹർജിയാണിത്. ചീഫ് സെക്രട്ടറിയും നിയമ സെക്രട്ടറിയുമാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാലേ ബില്ലുകളിൽ തീരുമാനമെടുക്കൂ എന്ന ഗവർണർ കടും പിടുത്തം പിടിച്ചതാണ് വീണ്ടും സർക്കാരിനെ ചൊടിപ്പിച്ചത്. സർക്കാർ മനസ്സുവെച്ചാൽ സുപ്രീം കോടതി വിധി വരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്നും ഗവർണർ പറഞ്ഞിരുന്നു. സർക്കാരിനോടുള്ള കാലങ്ങളായുള്ള പിണക്കവും പരിഭവവും എല്ലാം തന്നെ ഗവർണറുടെ ഈ പുതിയ തീരുമാനത്തിലും കാണാം. എന്നാൽ ഒട്ടും ഇണങ്ങാൻ തയ്യാറല്ല എന്ന മട്ടിൽ തന്നെയാണ് സർക്കാരും. ഇത് കേരളത്തിലെ മാത്രം കഥയല്ല. അതുകൊണ്ട് അവസാനം ഗതികെട്ട് സർക്കാരുമായുള്ള ഗവർണർമാരുടെ ഈ പിണക്കത്തെ കോടതി വരെ വിമർശിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിനെതിരെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. ഗവർണർമാരെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് അല്ല എന്ന് ഓർക്കണമെന്നും ബില്ലുകൾ പിടിച്ചു വെക്കുന്നത് എന്തിനാണെന്നും കോടതി ചോദിച്ചു. സർക്കാരുകൾ കോടതിയിൽ വരുന്നതുവരെ ഗവർണർമാർ ബില്ലിന്മേൽ നടപടി എടുക്കാത്തത് എന്താണ് എന്ന ചോദ്യമുയർത്തിയത് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡാണ്. സുപ്രീം കോടതിയിൽ ഹർജി വന്നതിന് ശേഷം മാത്രമാണ് ഗവർണർമാർ നടപടിയെടുക്കുന്നത്. എന്തിന് അതുവരെ കാത്തിരിക്കണം? ഗവർണർമാരും ഭരണഘടനാ തത്വങ്ങൾ പാലിച്ച് പ്രവർത്തിക്കണം. ചന്ദ്രചൂഡ് ഇത്തരത്തിലായിരുന്നു വിമർശിച്ചത്. എന്നാൽ അതേ സമയം തന്നെ അധികാര പരിധി കടന്ന് സർക്കാർ ഗവർണറെ ഇരുട്ടിൽ നിർത്തുകയാണ്. ലോട്ടറിയും മദ്യവുമാണ് സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗം. ലോട്ടറിയിലൂടെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ്. ഇത് നാണക്കേടാണ് എന്നുമെല്ലാമായിരുന്നു ഗവർണറുടെ പക്ഷം. മുഖ്യമന്ത്രി നേരിട്ടെത്തി വിശദാംശങ്ങൾ നൽകാതെ ബില്ലുകളിൽ ഒപ്പിടില്ല എന്ന നിലപാട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഇപ്പോഴും സർക്കാരിന് വ്യക്തതയില്ലെന്നും ഗവർണർ കുറ്റപ്പെടുത്തി. ഗവർണർമാർ ബില്ലുകളിൽ അനന്തമായി തീരുമാനം നീട്ടരുതെന്ന സുപ്രീം കോടതി വിമർശനത്തോട് പ്രതികരിക്കാനില്ല എന്നായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ പക്ഷം. ഉരുളയ്ക്ക് ഉപ്പേരി കണക്ക് മറുപടി എന്ന മട്ടിലായിരുന്നു സർക്കാരിന്റെ നീക്കവും. ഗവർണറുടെ വിമർശനം ഏറ്റില്ല എന്ന് മാത്രമല്ല, കിട്ടിയ അവസരത്തിൽ വീണ്ടും ഒരു ഹർജി കൂടി കൊടുത്തിരിക്കുകയാണ് സർക്കാർ. ഇങ്ങനെ പോയാൽ കൊടുക്കൽ വാങ്ങൽ കഴിഞ്ഞ് ബില്ല് ഏത് നേരത്തെ വെട്ടം കാണുവോ ആവോ എന്നുള്ള അവസ്ഥയിലാണ് ജനങ്ങൾ.